ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സ്വാഗതം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യമായ താങ്കൾക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെയും ഭാഗ്യ കളറുകളാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അശ്വതി നക്ഷത്രം തൊട്ട് നമുക്ക് 27 നക്ഷത്രങ്ങളുടെ അങ്ങോട്ട് നോക്കാം. അശ്വതി നക്ഷത്രത്തിനും ചുവപ്പാണ്, ഭരണി നക്ഷത്രത്തിനും ചുവപ്പാണ്, കാർത്തിക നക്ഷത്രത്തിനും ചുവപ്പ് വെളുപ്പ്, രോഹിണി നക്ഷത്രത്തിന് വെളുപ്പാണ്, മകേര നക്ഷത്രത്തിന് വെളുപ്പാണ്, തിരുവാതിര നക്ഷത്രത്തിന് പച്ചയാണ്, പുണ്ടറ നക്ഷത്രത്തിന് പച്ച അല്ലെങ്കിൽ പാടലം കളറാണ്, പൂയ നക്ഷത്രത്തിന് പാടലം നീല എന്ന് ഉപയോഗിക്കാം, ആയില്യത്തിന് പാടലം നീല ഉപയോഗിക്കാം, മകർ നക്ഷത്രത്തിന് കറുപ്പ് ചുവപ്പ് ചേർന്നതും കൂടെ ഉപയോഗിക്കാം, പൂര നക്ഷത്രത്തിന് വെള്ള ചുവപ്പ് ഇളം നീല, ഉത്തര നക്ഷത്രത്തിന് നാനാ നിറങ്ങൾ ഉപയോഗിക്കാം, അത്ത നക്ഷത്രത്തിന് നാനാ നിറങ്ങൾ ഉപയോഗിക്കാം, ചിത്തിര നക്ഷത്രത്തിന് കറുപ്പ് ഉപയോഗിക്കാം, ചോതിക്ക് കറുപ്പ് ഉപയോഗിക്കാം, വിശാഖത്തിന് സ്വർണ്ണവർണ്ണമുള്ള നിറം ഉപയോഗിക്കാം, അനിരത്തിന് സ്വർണ്ണവർണ്ണമുള്ള നിറം ഉപയോഗിക്കാം, തൃക്കേട്ടയ്ക്ക് മഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാം, മൂലത്തിന് മഞ്ഞ വസ്ത്രം ഉപയോഗിക്കാം, പൂരാടത്തിന് മഞ്ഞ വസ്ത്രം ഉപയോഗിക്കാം, ഉത്രാടത്തിന് വെളുപ്പ് കലർന്ന ചുവപ്പ് ഉപയോഗിക്കാം, തിരുവോണത്തിന് വെളുപ്പ് കലർന്ന ചുവപ്പ് ഉപയോഗിക്കാം, വെളുപ്പും ചുവപ്പും ഉപയോഗിക്കാം, ഔട്ട നക്ഷത്രത്തിന് പിങ്കള വർണ്ണം ഉപയോഗിക്കാം, ചതയ നക്ഷത്രത്തിനും പിങ്കള വർണ്ണം ഉപയോഗിക്കാം, പൂരുരുട്ടായ നക്ഷത്രത്തിന് മഞ്ഞ കളർ ഉപയോഗിക്കാം, ഉത്രട്ടാദിക്കും മഞ്ഞ കളർ തന്നെ ഉപയോഗിക്കാം, രേവതി നക്ഷത്രത്തിനും മഞ്ഞ കളർ തന്നെ ഉപയോഗിക്കാം. ഇത്രയും നക്ഷത്രക്കാർക്ക് ഭാഗ്യ നിറങ്ങളാണ് ഇവരുടെ. ഓരോ ഷർട്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ഒരു വാഹനം എടുക്കുമ്പോഴോ ഒക്കെ ഈ ഭാഗ്യ നിറത്തിൽ പെട്ടിരിക്കുന്നതായിട്ടുള്ള വാഹനം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഭാഗ്യം കൂടുകയും വാഹനമൊക്കെയാണെങ്കിൽ അപകട സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്ത് മാറുകയും കണ്ടേശിനി മാറാനും ഒക്കെ ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ഷർട്ട് ആദ്യമായിട്ട് നമ്മുടെ ടെസ്റ്റിന് പോകുമ്പോൾ ഭാഗ്യനിറം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ പണി തീർന്ന് നിൽക്കുന്നതാണ്, പെയിൻ്റ് അടിക്കാൻ ഓരോരുത്തർ ലക്കി കളർ എന്നൊക്കെ ചോദിക്കും. ഇത് പൊതുവായിട്ടുള്ള 27 നക്ഷത്രങ്ങളുടെ അശ്വതി മുതൽ എന്താ പറയുക രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അതോടെ നമ്മൾ നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ തടസ്സങ്ങളും ഒക്കെ മാറിക്കിട്ടി നിങ്ങളുടേതായിട്ടുള്ള ഭാഗ്യങ്ങളുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഭാഗ്യങ്ങളൊക്കെ ഈശ്വരൻ തരട്ടെ. ഒരു 10 പൈസയുടെ ഭാഗ്യം തന്നാലും 100 രൂപയുടെ ഭാഗ്യം തന്നാലും 50 രൂപയുടെ ഭാഗ്യം തന്നാലും ഈശ്വരൻ തരുന്നതാണ്. അത് ഈശ്വരനൊരു സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് തരുന്നത് ഈശ്വരനെ കൈകൊപ്പി നന്മ ചെയ്തും അല്ലെ സന്തോഷത്തോടു കൂടിയും നമ്മൾ നന്മ ചെയ്ത് ആ ധനം നമ്മൾ മേടിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ജീവിതകാലം മൊത്തം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് സംശയമില്ലാത്ത കാര്യമാണ് ആചാര്യം പോലും പറഞ്ഞിരിക്കുന്നത്. അനധികൃതമായിട്ട് പണം ഉണ്ടാക്കുകയോ അനധികൃതമായിട്ടുള്ള വിഷയങ്ങളുള്ള ഒരു കുടുംബങ്ങളും രക്ഷപ്പെട്ട് ഇന്നേ ചരിത്രത്തിൽ കണ്ടിട്ടില്ല, ചരിത്രത്തിൻ്റെ ഏടുകളിൽ പോലും കണ്ടിട്ടില്ല, സംശയമില്ലാത്ത കാര്യമല്ലേ. പിന്നെ വേറെ സുഖലോലുപത്തിന് വേണ്ടി എങ്കിൽ തന്നെ എന്തെങ്കിലും 100 കൂട്ടം പ്രശ്നം കാണും. ഒന്ന് ഈ വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കോടി 3 കോടിയുടെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ അയൽവക്കാർ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ 2-3 വർഷം കഴിയുമ്പോൾ അത് വിറ്റിട്ട് വേറെടുത്ത് പോയി താമസിക്കും, ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം വീട്ടിൽ ഫ്ളാറ്റ് എടുത്ത് താമസിക്കും. കൊച്ചി ഗോകർണം കൊല്ലം കൊയിലാണ്ടി എല്ലാം അവനവൻ്റെ ഭൂമിയിൽ അല്പമേ ഉള്ളെങ്കിൽ അത് വൃത്തിയായിട്ട് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് നന്മകൾ ചെയ്ത് വിളക്കും കത്തിച്ച് തിരി തെളിച്ച് ഈശ്വരനെയൊക്കെ വിളിച്ച് മക്കൾക്ക് നല്ലതൊക്കെ പറഞ്ഞുകൊടുത്ത് സൽക്കഥകളൊക്കെ കേൾപ്പിച്ച് രാമായണവും ഭാഗവതവും ഒക്കെ കേൾപ്പിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് നന്മ നിറഞ്ഞ് സ്നേഹത്തോട് അന്യോന്യം പരസ്പര വിശ്വാസത്തോട് വഴക്കുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാതെ നല്ല അന്തസ്സായിട്ട് മക്കളെയും സ്നേഹിച്ച് ഭാര്യ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഭർത്താവിനും ഭർത്താവ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഭാര്യയ്ക്കും കൊടുത്ത് രാത്രി സുഖമായിട്ട് ഈശ്വരനെയൊക്കെ വിളിച്ച് കാലും കൈയും ഒക്കെ കഴുകിയതിന് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം അതുപോലെ പോസിറ്റീവ് എനർജിയോട് കൂടി എണീക്കുകയാണെങ്കിൽ ഏറ്റവും അന്നത്തെ ദിവസം അത്യുത്തമമായിരിക്കും. ഏറ്റവും നല്ലത് മനസ്സിൻ്റെ സമാധാനമാണ്. അതാദ്യം മനസ്സിലാക്കുക. അല്ല, കാശല്ല ഇവിടെ വേണ്ടത്, ധനം വേണമെന്ന് ഞാൻ പറയാം. ഞാൻ പലയിടത്തും പറയുന്നുണ്ട് ധനം വേണ്ടെന്ന് പറയാം. പക്ഷെ ഒരു പരിധിക്കപ്പുറത്ത് ആർക്ക് ധനമുണ്ടെങ്കിൽ അത് മോശത്തെ ചെയ്യും. അങ്ങനെ പിന്നെ അർഹതയില്ലാത്ത പണം ആര് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അർഹതയില്ലാത്ത പണം ഒരിക്കലും അത് നിലനിൽക്കുന്നതല്ല, പൊയ്ക്കൊണ്ടേയിരിക്കും, സംശയമില്ല.
ആ കാണുന്നതേ ഉള്ളൂ. എത്രയോ വലിയ വലിയ കുടുംബക്കാർ ഇഷ്ടംപോലെ അർഹതയില്ലാത്ത പലരുടെയും വെട്ടിപ്പിടിച്ചും മറ്റവരുടേന്ന് മേടിച്ചോ കൊടുത്തതോ ഒക്കെ ആയിട്ടുള്ള പല അല്ലാതെയും ഇല്ലാതെയും കൊടുത്ത് ഉണ്ടാക്കിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വസ്തുവൊക്കെ ഇപ്പോൾ ആമ്പിള്ളേർ മേടിച്ചിരിക്കുകയാണ്. സംശയമില്ലാതെ അതൊക്കെയാണ് അനുഭവം ഗുരു എന്ന് പറയുന്നത് അല്ലേ. എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ തമ്മിൽ കാണണം കേട്ടോ, നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.